നമസ്കാരം സാർ. ഇപ്പോ തിരഞ്ഞെടുപ്പ് കാലമാണ്. അതിൽ ഏറ്റവും അധികം ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലാണ്. അഭിമാന അതെ പോരാട്ടം എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. കാര്യം ആരായിരിക്കും അവിടെ വാഴുന്നത് വീഴുന്നത് എന്നുള്ളത് ശരിക്കു പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിന് തന്നെ ഗതി നിർണ്ണയിക്കുന്ന ഒരു വിഷയമാണ്. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 400 സീറ്റുകൾ എന്ന സ്വപ്നത്തിന് വലിയൊരു തിരിച്ചടി നേരിട്ടതും മഹാരാഷ്ട്രയിൽ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് അഭിമാന വിഷയമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് വാശിയേറിയ ഒരു പോരാട്ടമാണ്. അവർക്ക് തിരിച്ചുവരവ് കാണിച്ചു കൊടുക്കാനുള്ള, അവർക്ക് നിലനിൽക്കാൻ കഴിയുമെന്നും ഇനി അടുത്ത രാജ്യം ഭരിക്കേണ്ടത് തങ്ങളാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു അഭിമാന വിഷയമായി തന്നെ ഇതിനെ അവർ നോക്കിക്കാണുന്നുണ്ട്. ഒരുപക്ഷെ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം നിയമസഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനം, 288 സീറ്റുകൾ വരുന്നു. അപ്പൊ അവിടെ ആരായിരിക്കും ഇത്തവണ വാഴുന്നത്, ആരായിരിക്കും വീഴുന്നത്, ഇങ്ങനെയുള്ളൊരു സംശയം തന്നെയാണ് നിൽക്കുന്നത്. എന്തായിരിക്കും അവിടുത്തെ ചിത്രം? ദേശീയ തലത്തിൽ തന്നെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഇതിനോടകം വലിയ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് മറാത്ത മനസ്സ്, അതൊരു വളരെ വൈകാരിക തുളുമ്പുന്ന ഒരു മനസ്സാണ് ഈ മറാത്ത മനസ്സ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കുറച്ച് മുമ്പുണ്ടായിരുന്ന ഒരു മണ്ണിന്റെ മക്കൾ വാദമുണ്ട്. അപ്പൊ ആ മണ്ണിന്റെ മക്കൾ വാദത്തിലേക്ക് വളരെ തീവ്രമായ നിലപാടെടുത്തുന്ന ഒരു പാർട്ടിയാണ് ശിവസേന ഉൾപ്പെടെയുള്ള. ആ മണ്ണിന് അങ്ങനെ ഒരു പ്രത്യേകത, പക്ഷെ നമ്മൾ മലയാളികളെ നമ്മൾ ഈ മണ്ണിന്റെ മക്കൾ വാദം വലിയ തോതിൽ ബാധിച്ചിട്ടില്ല. അതിന് നമ്മുടെ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം വളരെ പക്വമായൊരു പിന്നെ തീരുമാനങ്ങൾ അതിനകത്തൊരു ഒത്തൊരുമയോടെ പ്രവർത്തിച്ചുകൊണ്ട് അങ്ങനെ കടന്നുപോയിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇപ്പോ പറഞ്ഞതുപോലെ നമ്മൾ ഒന്ന് ദേശീയ ലെവലിൽ കോൺഗ്രസിനും ബി ജെ പിക്കും ഇതിൽ വലിയ പിന്നെ അഭിമാന പോരാട്ടമാണ്. അതേ അളവിൽ തന്നെയാണ് സംസ്ഥാനത്തെ രണ്ട് എൻ സി പിക്ക് അല്ലെങ്കിൽ ശിവസേനയ്ക്കും ഇവർക്കും അങ്ങനെ എല്ലാവർക്കും തുല്യ അളവിൽ വലിയ ഒരു പിന്നെ പോരാട്ടമാണ് അവർക്ക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതും അതാണ് അതിന്റെ റിസൾട്ടും അവരാണ് ഘോഷിക്കുന്നത്. ഇത് കഴിയുമ്പോൾ പലർക്കും അത് ചിലർ ഒഴുകിപ്പോകും. ചിലപ്പോൾ ആ പിടിച്ചു നിൽക്കലിന്റെ ഭാഗമായിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ കാണുന്നത്. എന്തായാലും വളരെ രസകരമായ എല്ലാ തന്ത്രങ്ങളും എടുത്ത് പിന്നെ പയറ്റുന്ന ഒരു പോരാട്ടമായിട്ടാണ് മഹാരാഷ്ട്രയെ കാണുന്നത്. വിശേഷിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ബി ജെ പിക്ക് കിട്ടി. 400 എന്ന് പറയുന്ന സ്വപ്നം അത് പാഴായി പോകുന്നതിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒരു സംസ്ഥാനങ്ങളിൽ ഒന്ന് ഇതും കൂടിയായിരുന്നു എന്നുള്ളതാണ്. ഉത്തർപ്രദേശിൽ മാത്രമല്ല. അപ്പോൾ പിന്നെ ഈ മഹാരാഷ്ട്രയുടെ ഈ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ഈ രാഷ്ട്രീയ മലക്കം മറിച്ചിരുന്നു. ഈ നമുക്കിപ്പോ ശിവസേന അതിൽ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇപ്പോ ശിവസേനയുണ്ട്, അതുപോലെ മഹാവികാസ് അഘാടി ഉണ്ട്. അപ്പോൾ ഇതിൽ പിളർപ്പിന്റെ രാഷ്ട്രീയമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സമവാക്യം എങ്ങനെയായിരിക്കും ഇത്തവണ പ്രതിഫലിക്കുന്നത്? അതായത് നമ്മളിപ്പോ പിന്നെ ഈ മഹാവികാസ് മഹായുതിയും മഹാവികാസ് അഘാടിയാണ്, മഹായുതിയും മഹാവികാസ് അഘാടിയും. ഇതിൽ ചെറിയൊരു ചരിത്രം കൂടി പറഞ്ഞാൽ ഇതിന് പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. കാരണം നമ്മള് ഈ 2019 ഇദ്ദേഹത്തിന്റെ ഫട്നാവിസ് അത് 105 സീറ്റും കണ്ടാണ് അവർക്ക് കിട്ടുന്നത്, പിന്നെ ബി ജെ പിക്ക് പിന്നെ എൻ ഡി എ സഖ്യത്തിന്. അപ്പോ അവിടുന്ന് പുത്തനൊരു വാദം ഉയർന്നു, പിന്നെ ഉദ്ധവ് താക്കറേക്ക് മുഖ്യമന്ത്രിയാകണം എന്നൊരു വാദം വന്നു. അപ്പൊ ആ വാദത്തിനൊടുവിലാണ് പിന്നെ ഇത് പിളർപ്പിലേക്ക് ഇത് നയിക്കുന്നത്. ഇവര് പിന്നെ ശിവസേന എന്ന് പറയുന്നത് മുഖ്യ നമ്മുടെ ബി ജെ പിയുമായിട്ട് വളരെ കാലം മുമ്പ് അവർക്കുള്ള ഒരു അലയൻസ് ആണ്. അപ്പൊ വലിയ വ്യത്യാസങ്ങളൊന്നും ഇവരുടെ വീക്ഷണങ്ങളിലൊന്നും തന്നെ ഇല്ല. സംസാരത്തിന്റെ തോതിലുള്ള ചില പ്രത്യേകതകൾ ഇവർക്കുണ്ടായിരുന്നു ചോദിച്ചാൽ. അപ്പൊ ഈ പരമ്പരാഗത ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിട്ടുപോകാൻ ശിവസേന തീരുമാനിക്കുക. ശിവസേന തീരുമാനിക്കുന്നു ഉദ്ധവ് പിന്നെ അവിടെ മുഖ്യമന്ത്രിയാകും. അപ്പൊ അതില് ഫട്നാവിസിന് പിന്നെ ഒരു വലിയ അടിയായിരുന്നു, ബി ജെ പി നേതൃത്വത്തിന്റെ അടിയായിരുന്നു. പിന്നീട് വളരെ തന്ത്രപരമായി പവാറിനെയും ശിവസേനയും പവാറിന്റെ എൻ സി പിയെയും ശിവസേനയും പുലർത്തിക്കൊണ്ടാണ് ബി ജെ പി പകരം വീട്ടിയെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ ബി ജെ പി ഇപ്പോഴും അത് ഉൾക്കൊള്ളുന്നത് അവർ ഞങ്ങളല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എങ്കിൽ കൂടിയും അതേ ശിവസേനയെ പുലർത്തി ഇവിടെ കൊണ്ടുവന്നു. അന്ന് ഷിൻഡേക്കൊപ്പം വന്നത് ഭൂരിഭാഗം എം എൽ എമാർ ഇങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് ആ ഷിൻഡേക്ക് മുഖ്യമന്ത്രി പദം വച്ച് നീട്ടു കാണിച്ചു. അപ്പൊ ആദ്യം അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായതാണ് ഈ മഹാവികാസ് അഘാടി എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ തന്നെ പുലർത്തി ബി ജെ പി ഒപ്പം നിൽക്കുന്ന മാത്രമല്ല അതേ ഷിൻഡയ്ക്ക് കീഴിൽ ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി ആയിരിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി ലോങ് റണ്ണിൽ ഒരു പിന്നെ ചിന്ത അവർക്കുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇതെങ്ങനെ പിടിക്കണം, ആരെ വിഴുങ്ങണം എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതൊരു പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചേക്കാം. ചുരുക്കത്തിൽ
ഔദ്യോഗിക പക്ഷമായി പരമ്പരാഗതമായി യഥാർത്ഥ ശിവസേന എന്ന് പറയുന്നതും യഥാർത്ഥ എൻ സി പി എന്ന് പറയുന്നതും ഇപ്പൊ എൻ ഡി എക്ക് ഒപ്പമാണ്. ഇപ്പൊ അജിത് പവറിന് വലിയ നേട്ടങ്ങളൊന്നും ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കാഴ്ചവെക്കാൻ സാധിച്ചില്ല എങ്കിൽ കൂടി യഥാർത്ഥ ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്നത് ഇവരാണ്. സത്യത്തിൽ പരമ്പരാഗതമായി നോക്കിയാൽ മറ്റേ പാവത്തുകളാണ് ഇതിന്റെ നേരവകാശികൾ. പക്ഷെ കോടതിയിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൂടുതൽ പക്ഷക്കാർ ഇങ്ങോട്ട് വന്നു, അതിനകത്ത് മലക്കം പറിച്ചതിൽ പല രാഷ്ട്രീയ പിന്നെ ചിന്തകളും ഉയർച്ച കാഴ്ചകളും ഒക്കെ ഉണ്ടാവും. എന്തായാലും ആ പോരാട്ടമാണ് ഇപ്പോൾ 24 എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു പോരാട്ടത്തിന് വഴിയൊരുക്കുന്നത്. ഏതാണ്ട് 75 മണ്ഡലങ്ങളിൽ ഈ ശിവസേനയ്ക്കും ഒക്കെ ഇവർ നേരിട്ട് 50 മത്സരിക്കുന്നുണ്ട്. പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഷിൻഡേ ഫാക്ടർ, അത് എത്രത്തോളം ആയിരിക്കും സംസ്ഥാന തലയടിക്കുന്നത്? ഷിൻഡേ നമുക്ക് വളരെ താഴേക്കിടയിൽ നിന്നും പിന്നെ വളർന്ന് വളരെ, അതായത് ഒരു ഡ്രൈവറിൽ നിന്നും ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്നും ഉള്ള ഒരു മാറ്റം അദ്ദേഹം മുനിസിപ്പാലിറ്റിയിലേക്ക് കടന്നു വരുന്നു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് MLA ആകുന്നു, പിന്നെ മന്ത്രിയാകുന്നു, പിന്നെ സുന്ദരമായ ഒരു രാഷ്ട്രീയ അളവ് പിന്നെ വെച്ചുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു. അവിടെയൊക്കെ വസ്തു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറയുന്നത് ആ പരിചയ സമ്പന്നത അദ്ദേഹത്തിന്റെ ഭരണത്തിലും കണ്ടുവന്നുള്ളതാണ്. അപ്പോ ലാഡ്ലി ബഹിർ പദ്ധതി 10,500 രൂപ വെച്ചിട്ട് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഉള്ളത്, പിന്നെ പിന്നെ കർഷകർക്കും ഉള്ളത്, ഇത് വളരെ കൃത്യമായിട്ട് ഈ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ആൾക്കാരെ, യുവാക്കളെ, തൊഴിലില്ലാത്ത ആൾക്കാരെ ഒക്കെ എങ്ങനെ ഡീൽ ചെയ്യണം ഇതിനറിയാം. കാരണം ഇദ്ദേഹം ആ ലെവലിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പൊ ആ പരിചയ സമ്പന്നതയുടെ പിന്നെ നേരറിവിൽ ഇദ്ദേഹം നൽകിയ ചില കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോൾ ഈ ലാഖ്പത് നീതി പോലുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു, അത് ഫലപ്രദമായി സംസ്ഥാനത്ത് നടപ്പിലാക്കി. അപ്പൊ ഇവിടെ ലാട്ടിൽ ബഹിരം ഉണ്ടാക്കി വെച്ചു. അപ്പൊ ഇതിനെ അവർക്ക് പ്രതിരോധിക്കും കൊടുക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ വളരെ ഭംഗിയായിട്ട് അവർ അതിനെ ഉപയോഗിച്ചു. അത് എത്ര മേൽ ആൾക്കാരുടെ മേൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇവിടെ മറാത്ത മനസ്സ് വിഭജിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഈ ശിവസേനയ്ക്കിപ്പോണ അവിടുത്തെ ആൾക്കാർ, അതൊരു വൈകാരികമായ അടുപ്പമാണ്. പക്ഷെ അവർക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ നേതാക്കൾ 2 നിൽക്കുകയാണ്. ഈ പിന്നെ ശിവസേനയുടെ ആദ്യകാലം പോലുള്ളപ്പോ ബാൽ താക്കറെ പോലുള്ള ആൾക്കാരോട് വല്ലാത്തൊരു അഭിനിവേശം ആൾക്കാർക്കുണ്ട്. പക്ഷെ അതിപ്പോ ഏതാണ്ട് ഷിൻഡെ തട്ടിപ്പറിച്ചുകൊണ്ടുപോയി. പക്ഷെ ലക്ഷ്യം ഒന്നാണ്, രണ്ട് പക്ഷത്തിന്റെ ലക്ഷ്യം ഒന്നാണ്, പക്ഷെ രണ്ട് ഭാഗങ്ങളിലായി പോയി എന്നുള്ള അങ്ങനെ വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോലെ ഇത് ഒരുപക്ഷെ അജിത് പവാറിന്റെ ആ പവാറിന്റെ രണ്ട് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ ഈ നമ്മുടെ ശിവസേനയുടെ ഇവർ ഏതെങ്കിലും ഒരാൾ വിശ്വാസം മുട്ടി മരിക്കുന്ന കാഴ്ചയാകും കാണാൻ വരുമ്പോൾ. സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ BJP ഒരു മേധാവിത്വമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. BJP പ്രത്യേകിച്ച് സഖ്യകക്ഷികളുമായി അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. തവണ ഒറ്റയ്ക്ക് തന്നെ നിന്നുകൊണ്ട് വലിയ നേട്ടം കൊയ്യുമെന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം. അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ ശിവസേനയെ വിഴുങ്ങുന്ന തരത്തിലേക്ക് BJP വളർന്നു വരും? അല്ല, അത് സംഭവിച്ചുകൂടായികല്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ 105 സീറ്റുകൾ നേടി ഫട്നാവിസ് ഇപ്പൊ വന്ന ഒരു സമയമുണ്ട്, 105 സീറ്റുകൾ കിട്ടിയുള്ളൂ. പക്ഷെ അന്ന് ചെറിയൊരു വിഷയമാണ് സംഭവിച്ചത്, ഒറ്റയ്ക്ക് നിന്ന് ഒരുപക്ഷെ BJP സീറ്റ് പിടിക്കുമായിരുന്നു. അപ്പൊ അത് ഇല്ലാതെ ഇവർ സഖ്യകക്ഷികളെ കൊണ്ടുവരികയും അതാണ് ഇവര് ഒരു വാദം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്, ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞത്. അപ്പൊ അത് ഇവരില്ലാതെ ഭരിക്കാനും കഴിയാത്ത സാഹചര്യം വന്നു. പിടലപ്പിണക്കവും അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒറ്റയ്ക്ക് കിട്ടിയതുമില്ല, മറ്റേയാൾ മുഖ്യമന്ത്രികൾ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ടാണ് മറ്റേ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം താങ്ങാമെന്ന് പറയുമ്പോൾ നേരെ ചാടും. അങ്ങനെയാണ് ഈ മഹാവികാസ് അഘാടി എന്ന് പറയുന്ന സൂത്രം അവിടെ ജനിക്കുന്നത് തന്നെ. അപ്പൊ പിന്നെയാണ് അവിടെ നിന്ന് പുറത്തിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇത് വളരെ തന്ത്രപരമായ രാഷ്ട്രീയ പിന്നെ ചാഞ്ചാട്ടങ്ങളാണ് മഹാവികാസ് അഘാടിയുടെയും മഹായുതിയുടെയും കാര്യത്തിൽ സംഭവിച്ചത്. അതിന്റെ ഒരു അളവാണ് ഏത് അളവിൽ ആൾക്കാർ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് നമ്മൾ ഈ വരുന്ന ദിവസം നാളെ കാണാം. അപ്പോ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്താനായി പോവുകയാണ്. 20 വോട്ടിടും, അതിനുശേഷം 23 അതിന്റെ റിസൾട്ട് പുറത്തു വരും. ഈ വരുന്ന സാഹചര്യത്തിൽ വിധി നിർണ്ണയിക്കുന്നത് ഒരു പക്ഷേ ശിവസേനയുടെ ഭാവി കൂടി ആയിരിക്കത്തില്ല? ഉറപ്പായും ശിവസേനയുടെ ഭാവി കൂടി തീരുമാനിക്കും. പിന്നെ മാത്രമല്ല ഈ രാഹുൽ സർവ അടവും അവിടെ പയറ്റുക. ഇപ്പൊ ഇവിടെയൊക്കെ പറഞ്ഞല്ലോ അദാനി കുത്തക മുതലാളിമാരുടെ പേരൊന്നും അവിടെ പറയാൻ കഴിയുന്നില്ല. കാരണം ആ മുതലാളിമാരുടെ വ്യാപാര തലസ്ഥാനമായ ബോംബെയിലുണ്ട്, അവരായി മുതലാളിമാരുടെ ഫാക്ടറികളിൽ ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്, അവർക്കിത് കൊള്ളും. അവിടെ നേരിട്ട് അങ്ങനെ പറയാനും കഴിയുന്നില്ല. പിന്നെ രാഹുൽ ഗാന്ധി എടുക്കുന്ന തന്ത്രങ്ങൾ എന്ന് പറഞ്ഞത് പിന്നെ സംവിധാൻ, പഹൽവാൻ, കിസാൻ, ജവാൻ, അഗ്നിപൂർണ്ണമൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ കർഷക സമരം ഒരു നല്ല അളവിൽ സ്വാധീനം ചെലുത്തിയ ഒരു സ്ഥലവും കൂടിയാണ് ഇവിടെ. അപ്പൊ അത് വളരെ തന്ത്രപരമായി ഈ മുതലാളിത്ത പിന്നെ കൂട്ടുകെട്ട് BJP ആരോപിക്കാതെ തന്ത്രപരമായിട്ട് ചില അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഊന്നിയാണ് രാഹുലിന്റെ മുന്നോട്ട് പോക്ക്. അപ്പൊ അത് ഏതളവിൽ വിജയിക്കുമെന്ന്
പിന്നെ പറയുകയോ അയ്യ. നേരെ മറിച്ച് ഈ ന്യൂനപക്ഷ പ്രീണനം കോൺഗ്രസിന്റെ അത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൺസോളറേഷൻ അവിടെ പല ഭാഗങ്ങളിലും നടക്കുന്നുമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി അപ്പൊ ഇന്നലെ വരെ ഇല്ലാതിരുന്ന ചില സംഭവ വികാസങ്ങളാണ് ഈ വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്നത്. അത് ഈ കഴിഞ്ഞ 5 വർഷങ്ങളായി എടുക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതിൽ നേരത്തെ നമ്മൾ പരാമർശിച്ച വിഷയം തന്നെ, രാഹുൽ ഗാന്ധി ഇറക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അതേ രീതിയിലായിരിക്കും, എങ്ങനെയായിരിക്കും ഇതിനെ മറികടക്കാനായി ഇതുവരെ പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യമുണ്ട്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് വാണിജ്യ തലസ്ഥാനവും വ്യാപാര മേഖലയും ഒക്കെ തന്നെ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിൽ കച്ചവട താല്പര്യങ്ങൾ ഏറ്റവും അധികമുള്ള ഒരു സംസ്ഥാനത്ത് ആ ഒരു ട്രംപ് കാർഡ് ഇറക്കിയാൽ അത് വിലപ്പോവില്ല എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ മനസ്സിലാക്കി. അദ്ദേഹത്തിന് മനസ്സിലാവണം, കാരണം അദ്ദേഹത്തിന് ഒരു നിലനിൽപ്പ് ഇതൊരു വലിയ നിലനിൽപ്പിന്റെ വിഷയമാണ്. കാരണം പിന്നെ ബി ജെ പിയുടെ ഇപ്പോൾ ഒരു ഇലക്ഷൻ എഞ്ചിനീയർ ഇരിക്കുന്നു, അതിപ്പോൾ ഹരിയാനയെ കണ്ടതാണ്. ഇപ്പൊ ഹരിയാന മഹാരാഷ്ട്രയിൽ ആവർത്തിക്കുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും പിന്നെ സംശയിക്കുന്നത്. കാരണം വളരെ കൃത്യമായി തന്നെ, അതായത് ഈ പിന്നെ എല്ലായിടത്തും ഉള്ള മുഖ്യ സമുദായങ്ങളുണ്ട്, ഇപ്പൊ മറാത്ത വിഭാഗങ്ങളുണ്ട്, അത് ജാതിയായിരിക്കാം, അപ്പൊ ഒരു കുലമായിരിക്കാം, അപ്പൊ അതിനെതിരെ ഉള്ള ഒട്ടനവധി ആൾക്കാരും കാണും. അങ്ങനെ എതിരെ നിൽക്കുന്നവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒ ബി സി കാർഡ് കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് മുഖ്യ കക്ഷികൾക്ക് നേരെ എവരുടെ ഒരു വലിയ സന്നാഹം ഒരുമിപ്പിച്ചെടുക്കുക, അവരെ തോൽപ്പിക്കുക. അപ്പൊ അതിലാണ് ഹരിയാന ഒരു പെട്ടുപോയത്. അപ്പൊ ഈ ഹരിയാന പറയുന്നത് പോലെ തന്നെ തുടക്കത്തിൽ എല്ലാ കാര്യങ്ങളും എക്സിറ്റ് പോൾ അടക്കം ഹരിയാന കോൺഗ്രസിന് അനുകൂലമായിരുന്നു, 100% വിജയം ഉറപ്പിച്ച് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങിയത്, അതിനുള്ള പ്രവർത്തനങ്ങളും ചെയ്തു. പക്ഷെ അവസാന നിമിഷമുണ്ടായ ചില ചെറിയ ചെറിയ വഴക്കുകൾ, ജയിക്കുന്നതിന് മുന്നേ തന്നെ വോട്ടെടുന്നതിന് മുന്നേ തന്നെ ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ള തർക്കം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ കോൺഗ്രസിൽ സർവ്വസാധാരണമാണ്, എല്ലായിടത്തും കേരളത്തിൽ ഉൾപ്പെടെ കാര്യം തന്നെയാണ് പ്രധാന വിഷയമായി നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിജീവിക്കാൻ മഹാരാഷ്ട്രയിൽ സാധിക്കും? മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് ഏതാളും സാധിക്കുമെന്ന് നമുക്കറിയില്ല. അതിലും വലിയൊരു വിഷയമുണ്ട് ഇതിനകത്ത്. ഇപ്പൊ ബി ജെ പി ആണ് ജയിച്ചു വരുന്നത് ഇരിക്കട്ടെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയും ഫട്നാവിസ് ഒരിക്കൽ ഒതുക്കിക്കൊടുത്ത ആളാണ്. സമാനമായ പ്രശ്നം ഒരുപക്ഷെ അവിടെ ഉണ്ടായേക്കാം, നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് വരില്ല. ബി ജെ പി കേന്ദ്ര നേതൃത്വം വളരെ കൃത്യമായിട്ട് തീരുമാനം അതിന് മേലെ എടുക്കുമായിരിക്കാം, പക്ഷേ സമാനമായ സാഹചര്യം അവിടെയും സംഭവിച്ചേക്കാം. അപ്പൊ അതിനെ കൂടി തടയിടുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ മാത്രമല്ല, ഉത്തർപ്രദേശിൽ നിന്ന് യോഗി, ഇവിടുന്ന് മോദി, പരമാവധി നേതാക്കളാണ് അവിടെ തമ്പടിക്കുന്നത്. ഗുരുമൂർത്തി അവരൊക്കെ തമ്പടിച്ച് ഇതിനെ ഇത് എപ്പോഴും ചില പ്രത്യേക പിന്നെ മുദ്രാവാക്യങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ചില പറയാനുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് ദേശീയ തലത്തിലുള്ള ചില വിഷയങ്ങളും കൂടി ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ ബി ജെ പി നേതൃത്വം വളരെ കൃത്യമായി എടുത്തു പറയണ്ട. അത് രസകരമായ സംഭവത്തിൽ ബെട്ടയങ്കത്തോ പിന്നെ കട്ടയങ്കത്ത് പറഞ്ഞ സൂത്രം, പിന്നെ നമ്മളിവിടെ പിന്നെ നമുക്കിവിടെ പിന്നെ ഈ പിളരുന്തോറും വളരുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്ത്രപരമായിട്ട് അവിടുന്ന് യോഗിയൊക്കെ ഇത് വെച്ച് പറഞ്ഞു, കാരണം നിങ്ങൾ ഇങ്ങനെയാണ് പോക്കെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ശിഥിലീകരിക്കപ്പെടും, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കണമെന്ന് പറയുന്നത്. അപ്പോ ഏക് റഹേങ്കോ സേഫ് റഹേങ്ക എന്ന് പറയുന്ന ഒരു സൂത്രം അതുകൊണ്ടാണ് വരുന്നത്, അതിനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾ പിന്നെ സേഫ് ആവും, നിങ്ങൾ സേഫ് ആവും എന്നുള്ളത് ആരാണ് സേഫ് ആവുന്ന ഒരു ചോദ്യം കൂടെ അതിനകത്തുണ്ട്. അപ്പൊ എങ്കിലും ജനങ്ങളിലേക്ക് ഇത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രധാനമന്ത്രി എത്തിയപ്പോ തന്നെ ഈ വോട്ട് ജിഹാദിനെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ നടത്തി, ഒരു വിഭാഗം ആളുകളെ ന്യൂനപക്ഷങ്ങളെ ഒക്കെ തന്നെ വലിയ രീതിയിൽ, അതുപോലെ തന്നെ വരേണ്യ വർഗത്തെ വേറൊരു രീതിയിലൊക്കെ തന്നെ ഈ വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് ഇവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പരമാവധി ശ്രമം ഇത്തവണ തിരഞ്ഞെടുപ്പിൽ പൈതൃകത്തിലുണ്ടെന്ന് മാത്രമല്ല വഖഫും വലിയ തോതിൽ ഡിസ്കസ് ചെയ്യുന്നു. വഖഫും ഇത് ഡിസ്കഷൻ വന്നില്ലെങ്കിൽ കൂടി കേന്ദ്ര നേതാക്കൾ എത്തി അതിനെ കൊണ്ടുവരും. ഇത് ഇലക്ഷനാണ്, ഇത് ജയിച്ചേ പറ്റൂ. അപ്പൊ ഇവിടെ നിലനിൽപ്പിന്റെ വിഷയമാണ്. ഇപ്പൊ ലോക്സഭയിൽ സംഭവിച്ചതായ ഇപ്പൊ എനിക്ക് തോന്നുന്നു 17 സീറ്റിലേക്ക് ഏറ്റവും മറ്റോ ഒതുങ്ങി ഇപ്പൊ. അപ്പൊ അത് ഇവർക്ക് സഹിച്ചില്ല, വലിയ തിരിച്ചടിയാണ്. അപ്പൊ അത് മറികടക്കാനുള്ള സാറുവ പിന്നെ പ്രയത്നങ്ങളും അവിടെ എൻ ഡി എ ഭാഗത്തു നിന്നുണ്ടാവും. മഹായുതിയിൽ അത് ഇങ്ങനെ ഒരിക്കൽ കൂടി ഉണ്ടാവരുതെന്ന് അവർക്ക് ഉറപ്പുണ്ട്, അങ്ങനെ ആ ചിന്തയുണ്ട്. അതിന്റെ വെളിച്ചത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോ ഖാർഗെ, അതെ, അദ്ദേഹം അവിടെ വരുന്നു. അദ്ദേഹം അപ്പൊ ഈ പിന്നെ വഖഫ് ഒക്കെയുള്ള വിഷയങ്ങൾ പലതും പലരും മറച്ചു വെക്കുന്നു, മറച്ചു വെക്കുമ്പോൾ കുത്തിപ്പൊക്കി മറുഭാഗത്തിന്റെ പ്രസംഗങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ഇതൊക്കെ വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഖാർഗെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു തന്റെ പിന്നെ മാതാപിതാക്കൾ ഉൾപ്പെടെ കുടുംബം എപ്രകാരത്തിനാണ് അഗ്നിക്കരയാക്കപ്പെട്ട് മരണപ്പെട്ടു പോയത് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം വളരെ വൈകാരികമായി പ്രസംഗങ്ങളിൽ സംസാരിച്ചത്. ഒരു പക്ഷേ ആൾക്കാരുടെ മനസ്സിലേക്ക് സ്വാധീനിക്കപ്പെടുന്ന, അദ്ദേഹം 56 വയസ്സുള്ള ഒരു മനുഷ്യനാണ്, ഇതുവരെ വലിയ ഒരു പിന്നെ മോശപ്പെട്ട ഒരു ചരിത്രമൊന്നും ബാക്ക്ഗ്രൗണ്ടൊന്നും അദ്ദേഹത്തിന് ഇല്ല, വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസിനെ
നടപടലും കുറ്റം പറയുന്ന ബി ജെ പി എതിർപക്ഷത്തുണ്ട്, മോദി എതിർപക്ഷത്തുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ വൈകാരിക ഈ പ്രസംഗം ആൾക്കാരിൽ ഏതെങ്കിലും തരത്തിൽ സഹതാപം സൃഷ്ടിച്ചേക്കുമോ എന്നതുപോലെ. ഇപ്പോൾ ഈ ഇതേ സഹതാപം നമ്മുടെ പിന്നെ ശിവസേനയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഔദ്യോഗിക പരമ്പരാഗത രീതികളിൽ നിങ്ങൾക്കാണത് വേണ്ടത്, പക്ഷേ അവർക്ക് ഔദ്യോഗിക സ്ഥാനം കിട്ടിയിട്ടില്ല. അപ്പം അവരും സഹതാപം ആഹിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സഹതാപ തരംഗത്തിനായി ഉള്ള ഖാർഗെയുടെ പ്രസംഗത്തെ തിരിച്ച് യോഗിയാണ് വന്നത്.